Hello friends, welcome to my channel. Now, I am going to show you a recipe for Nurukku Godambu vechittulla neyappanadu. Nalla panni pole soft aayittulla oru neyappanadu. Kandile nalla soft aanu. Nammal sadharana ariyondu thayarakkunnekatti nalla soft aanu ee neyappam. Nalla taste aanu. Appo ella peru urappayitu idannu try cheythu nokka. अब അതിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിലാണ് ഞാൻ ഇവിടെ എടുത്തത് ഇത് 2 മണിക്കൂർ കുതിർത്തതിന് ശേഷമുള്ളതാണ് അപ്പോൾ 2 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കുക നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർക്കാനായിട്ട് വെക്കുക ഇനി നമുക്ക് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക അധികം വെള്ളം ഒഴിക്കരുത് ഞാൻ ഒരു അല്പം അതായത് അതിൽ ഇട്ടപ്പോൾ തന്നെ അതിൽ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഒരു അല്പം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഒരു 3 ഏലക്ക ഞാൻ ഇവിടെ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല ഒരുപാട് അങ്ങ് തിക്ക് ആവാനും പാടില്ല ഇനി നമുക്ക് അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വറുത്ത അരിപ്പൊടിയാണ് ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് അരച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ കുറച്ചൊന്ന് തരിതരിപ്പ് വേണം അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് റവ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെള്ളം അധികം ചേർക്കാതെ വേണം അത് അരച്ചെടുക്കാൻ കേട്ടോ ഈ ഒരു അളവിലുള്ള ശർക്കര ഞാൻ 3 അച്ച് ശർക്കരയാണ് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരക്കപ്പ് വെള്ളത്തിൽ അപ്പോൾ അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കിയ ശർക്കരയാണിത് ഇത് നമുക്ക് ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ അതിൻ്റെ തിക്നെസ് നോക്കുക കൂടുതലായിട്ട് ലൂസ് ആവരുത് കാരണം നമ്മൾ ശർക്കരപ്പാനി ചേർക്കാനുള്ളതാണ് അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം അതിൻ്റെ തിക്നെസ് നോക്കുക അപ്പോൾ ഒരുപാടങ്ങ് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ അപ്പക്കാരം ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ സോഡ ചേർത്തിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ഈ ഒരു തിക്നെസ് ആണ് വേണ്ടത് കണ്ടല്ലോ ഇതേപോലെ വേണം ഇരിക്കാനായിട്ട് പിന്നെ അല്പം കൂടി ലൂസായാലും കുഴപ്പമൊന്നുമില്ല അധികമായിട്ട് അങ്ങ് ലൂസാവരുത് അപ്പോൾ ഞാനിവിടെ കുഴിവുള്ള ഒരു കടായി എടുക്കുക ഇരുമ്പ് ചട്ടി എടുക്കുക അതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കോരി ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി റൗണ്ടിന് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വട്ടത്തിലുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും കോരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ചൂട് എണ്ണ അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ടത് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നല്ല പൂരി പോലെ നന്നായിട്ടത് പൊങ്ങി വരും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തീ ഒട്ടും തന്നെ കൂട്ടി വെക്കരുത് എങ്കിലും അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും ഇതിപ്പോൾ കറക്റ്റായിരുന്നു കറക്റ്റ് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റാണ് പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ഒരു നെയ്യപ്പമാണിത് നല്ല ടേസ്റ്റുമാണ് ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് കൊണ്ടാണെന്ന് തോന്നിയില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കുക അതുപോലെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പോളെന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്